குருவாயூர் பூரம் தன்னில் அமருந்த பகவானே அவதிரு கழலின நமிச்சேரும் ஹரி கிருஷ்ணா 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 ஹரி கிருஷ்ணா 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 ஹரி கிருஷ்ணா 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 ஸ்ரீ கிருஷ்ணா ஹரி கிருஷ்ணா 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 ஹரி கிருஷ்ணா 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 ஹரி கிருஷ்ணா 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 ஸ்ரீ கிருஷ்ணா கல்பம் தழிஞ்ச சூன்ய சுத்தியாம் பூமி குருவாயூர் பவன் பாதம் ஏற்றதால் சுப்பிரசித்தி பிரம்ம கல்பம் தழிஞ்ச சூன்ய சுத்தியாம் பூமி குருவாயூர் பவன் பாதம் ஏற்றதால் சுப்பிரசித்தம் குருவாயூர் பூரம் தன்னில் அமர்ந்த பகவானை அவதிருகளில் நமிச்சேரும் ஹரி கிருஷ்ணா 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 ஹரி கிருஷ்ணா 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 ஹரி கிருஷ்ணா 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 ஸ்ரீ கிருஷ்ணா ஹரி கிருஷ்ணா 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 ஹரி கிருஷ்ணா 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 ஹரி கிருஷ்ணா 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 ஸ்ரீ கிருஷ்ணா ஹரி கிருஷ்ணா 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 ஹரி கிருஷ்ணா 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 ஹரி கிருஷ்ணா 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 ஸ்ரீ கிருஷ்ணா ஹரி கிருஷ்ணா 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 ஹரி கிருஷ்ணா 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 ஹரி கிருஷ்ணா 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 ஸ்ரீ கிருஷ்ணா Yeah.
Thank you.
ഹരിയോം. കലിയുഗത്തിൽ നാമജപമാണ് ഏറ്റവും മുഖ്യമായത്. തിരുനാമത്തിൻ്റെ മാഹാത്മ്യമറിഞ്ഞ് ജപിക്കുന്നതിലൂടെ ഭഗവത് കൃപയ്ക്ക് നാം പാത്രീഭവിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഏതു തിരക്കിനിടയിലും ഇത്രയും ജപിക്കാൻ ആർക്കും സാധിക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും സമയമില്ല സമയമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ നാമം നമുക്ക് കലിയുഗത്തിൽ ഏത് സമയത്തും ജപിക്കുന്നതാണ്, ജപിക്കാൻ പറ്റുന്നതാണ്. നാമജപത്തിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി നമ്മുടെ പുരാണങ്ങളിൽ പലയിടത്തും പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. അജാമിളൻ്റെ കഥ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഈ വർഷം മണ്ഡലകാലത്ത് നമ്മുടെ ക്ഷേത്രത്തിൽ മഹിളമാരുടെ ഒരുപാട് സംഘങ്ങൾ വന്ന് ഭജന അവതരിപ്പിച്ചതായി കണ്ടു. സ്ത്രീകൾ അവരുടെ ഉത്തരവാദിത്വത്തിൻ്റെ പല തിരക്കുകൾക്കിടയിലും നാമങ്ങൾ പഠിക്കാനും അവയെല്ലാം പ്രാക്ടീസ് ചെയ്ത് ഇവിടെ അവതരിപ്പിക്കാനും സമയം കണ്ടെത്തുന്നത് വളരെയധികം പ്രശംസനീയമാണ്. ഒരു കയ്യടി വിളിക്കും, വളരെ നന്നായിട്ട് കൊടുക്കേണ്ടതാണ്. പണ്ടുകാലത്തെ സന്ധ്യാനാമങ്ങൾ തിരഞ്ഞെടുത്ത് വളരെ ഭംഗിയായി പലരും ഇവിടെ അവതരിപ്പിച്ചു. ഇന്നത്തെ പ്രാർത്ഥന ഗ്രൂപ്പ് വളരെ ഭക്തിയോടെ ഗാനങ്ങൾ അവതരിപ്പിച്ചത് എല്ലാവരും ആസ്വദിച്ചു എന്ന് കരുതുന്നു. അവർക്ക് വരും കാലങ്ങളിൽ കൂടുതൽ കൂടുതൽ ഭംഗിയായി പാടുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരപ്പൻ ക്ഷേത്ര സമിതിയുടെ പേരിൽ അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ ഭജനയിൽ പങ്കെടുത്തിട്ടത് മിസ്സസ് സുഭദ്ര രാമചന്ദ്രൻ, രാധാ സേനൻ, രാജീവ് പണിക്കർ, ജയ, രാധാമോഹൻ, സ്മിത, സരസമ്മ, സരസ്വതി, ശാന്ത, ചിത്ര ആൻഡ് പ്രീത. കീബോർഡ് അവരെ സഹായിച്ചത് മിസ്റ്റർ നിഷാ. തബല രാമവർമ്മ തൃക്കാക്കര. നാളെ 14ാം തീയതിയാണ് നാരായണീയ ദിനം. എല്ലാ വർഷവും നമ്മുടെ ക്ഷേത്രത്തിൽ നാരായണീയ ദിനം വളരെയധികം ഭക്തിയോടുകൂടി കൊണ്ടാടും.